നമസ്കാരം. നിരത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം പുതിയ സംഗതിയല്ല. റോഡിൽ കൂടി പോകുന്ന ചെറു വാഹനങ്ങൾക്കാണ് ബസ്സുകളുടെ മത്സരയോട്ടം പലപ്പോഴും വിനയാകുന്നത്. എന്നാൽ ഈ ബസ്സുകാരുടെ മത്സരയോട്ടത്തിന് തടയിട്ടുകൊണ്ട് വീരപരിവേഷം നേടിയിരിക്കുകയാണ് കൂറ്റനാട് സ്വദേശിനിയായ യുവതി. കൂറ്റനാടിന് സമീപം മരണയോട്ടം നടത്തിയ ബസ് ഒറ്റയ്ക്ക് തടഞ്ഞിട്ട് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി. ചാലശ്ശേരിക്കടുത്ത് പെരുമണ്ണൂർ സ്വദേശി സാന്ദ്രയാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ മത്സരയോട്ടം നടത്തിയ രാജപ്രഭ ബസ് തടഞ്ഞിട്ടത്. രാവിലെ സാന്ദ്ര റോഡിലൂടെ പോകുമ്പോൾ പുറകിൽ നിന്ന് വന്ന ബസ് ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ കടന്നുപോയി. എതിരെ വന്ന ലോറിയെ കടന്നു പോകുന്നതിനിടയിലാണ് ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഈ അതിക്രമം ഉണ്ടായത്. കടന്നു പോകാനാകില്ല എന്ന് ഉറപ്പായിട്ടും ഡ്രൈവർ നടത്തിയ അതിക്രമം മൂലം ചാലിലേക്ക് സാന്ദ്രയ്ക്ക് വാഹനം ഇറക്കേണ്ടി വന്നു. വാഹനം ഒതുക്കിയെങ്കിലും തുടർന്ന് 1.5 കിലോമീറ്ററോളം പിന്തുടർന്ന് സാന്ദ്ര ബസ്സിനെ മറികടന്ന് തടഞ്ഞിട്ടു. സാന്ദ്ര പിന്തുടർന്ന് ബസ് തടയുമ്പോൾ ചെവിയിൽ ഇയർഫോൺ കുത്തിവെച്ച് നിലയിലായിരുന്നു ഡ്രൈവർ. സാന്ദ്ര സംസാരിക്കുമ്പോഴും ഇത് ചെവിയിൽ നിന്ന് അഴിച്ചു മാറ്റാൻ ഡ്രൈവർ തയ്യാറായില്ല. ഈ പെരുമാറ്റം വേദനിപ്പിച്ചുവെന്ന് സാന്ദ്ര പറഞ്ഞു. അതേസമയം സാന്ദ്ര ബസ് തടഞ്ഞു നിർത്തി സംസാരിക്കുമ്പോഴും ബസ്സിലെ ഒരു യാത്രക്കാരൻ ഒഴികെയുള്ളവരോ വഴിയാത്രക്കാരോ പിന്തുണയ്ക്കാനും എത്തിയില്ല. ഒരു യാത്രക്കാരൻ മാത്രമാണ് അഭിനന്ദിച്ചത് എന്ന് സാന്ദ്ര പറഞ്ഞു. ആൺകുട്ടികളെ പോലെ ഗുണ്ടായസം കാണിക്കുകയാണോ എന്ന് ചോദിച്ചവരാണ് നിരവധി. ഇക്കാര്യമാണ് പോലീസും ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ ബസ്സിൽ നിന്ന് ഇതിനു മുൻപ് മോശം അനുഭവം ഉണ്ടായി എന്ന കാര്യമാണ് സാന്ദ്ര പറയുന്നത്. മൂന്നോ നാലോ തവണ സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദ്ര പറഞ്ഞു. വളവുകളിൽ പോലും അമിത വേഗത്തിലാണ് ബസ് കടന്നു പോകാറുള്ളത് എന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവർമാരോട് 4 വർത്തമാനം പറയാനും സാന്ദ്ര മടിച്ചില്ല. വലിയ വണ്ടിയാണ് എന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ? നിങ്ങൾക്ക് മാത്രം കടന്നു പോയാൽ പോരാ, മറ്റുള്ളവർക്കും യാത്ര ചെയ്യണം. ഞാൻ ചത്തുപോയിരുന്നെങ്കിലോ എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത്. പെൺപിള്ളരല്ലേ, കുട്ടിയല്ലേ, ഒന്നും ചെയ്യില്ല എന്നാണോ വിചാരം എന്നും സാന്ദ്ര ചോദിച്ചു. സംഭവത്തിൽ നിയമപരമായി നീങ്ങാൻ തന്നെയാണ് സാന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. ബസ് തടഞ്ഞിടുന്ന സമയത്ത് അതിലൂടെ കടന്നു വന്നയാൾ ചാലശ്ശേരി സ്റ്റേഷനിലെ പോലീസുകാരനാണ് എന്ന് പരിചയപ്പെടുത്തിയെന്നും നിയമ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നുമാണ് സാന്ദ്ര പറയുന്നത്. ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ സാന്ദ്ര LLB എൻട്രൻസിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം വാർത്ത ശ്രദ്ധയിൽപ്പെട്ട RTO നടപടികളും തുടങ്ങിക്കഴിഞ്ഞു.